नमस्ते इन नाम प्लस वन क्लास स्ट्रेट लाइन्स चाप्टर रामाते क्लास डिस्कस क्लास रिसल्ट पढ़िप्चि आ रिसल्ट नाई पढ़ी क्लास क्लास नमुक कुछ प्रॉब्लमस डिस्कस अब निस पढ़ी रिसल्ट डायरेक्ट क्वेश्चंस नाम डिस्कस ज्योमेट्री पर ज्योमेट्री कुछ धारण शो चेक रीती कुछ आप्लिकेशन क्वस्टन डिस्क फस्ट क्वस्टन नोक ड्रॉ ए क्वाड्रिलैटरल इन द कार्टेशियन प्लेन हूज वर्टीसेस आर -4, 5, 0, 7, 5, -5, and -4, -2 Also find its area. अब एक कार्टेशियन प्लेन ले नम्मल आद्यम ईयर क्वाड्रिलैटरल नम्मल अदिने कंस्ट्रक्ट चेयणम एन्निट्ट अदिन्टे एरिया काणणम अब इवडे टीचर एक्स वाई आक्सिस वरच्चिट्ट कार्टेशियन प्लेनिल ഞാൻ ഈ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് -4, -4, 5, 0, 7, 5, -5, -4, -2 അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ പോയിന്റ് നോക്കി മാർക്ക് ചെയ്യണം അങ്ങനെ എ ബി സി ഡി എന്നുള്ള ക്വാഡ്രിലാറ്ററൽ ഇവിടെ ടീച്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ച ഐഡിയ വെച്ച് ഇതിന്റെ ഏരിയ എങ്ങനെ കാണാം അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഏരിയ കാണാനായിട്ട് ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിനെ രണ്ട് ട്രയാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും ഈ ക്വാഡ്രിലാറ്റർ രണ്ട് ട്രയാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഡയഗണലിൽ ജോയിൻ ചെയ്താൽ മതി ഇവിടെ ടീച്ചർ ഈ BD എന്നുള്ള ഡയഗണലാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഡയഗണലിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഏരിയ കാണാൻ പോവാണ് ഓക്കേ അപ്പോൾ ഏരിയ നമ്മൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഏരിയ ഓഫ് ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ഹാഫ് x1 × y2 − y3 + x2 × y3 − y1 + x3 × y1 − y2 അപ്പോൾ ഇവിടെ എ ബി സി എ ബി ഡി എന്നുള്ള ട്രയാംഗിൾ ആണ് ആദ്യം നമ്മൾ ഏരിയ കാണുന്നത് അപ്പൊ അതിൽ ഓരോ പോയിന്റ്സ് നിങ്ങൾ x1 y1 x2 y2 x3 y3 എന്നിങ്ങ എഴുതിയെടുക്കണം അപ്പൊ നിങ്ങൾ അവിടെ ഓരോന്ന് എഴുതണം x1 y1 ഇത് അടുത്തത് x2 y2 ഇത് x3 y3 ഈ രീതിയിൽ നിങ്ങൾ എഴുതിയിട്ട് നമുക്ക് അതിന്റെ ഏരിയ ഒന്ന് കാണാം അപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാംഗിൾ ഏത് എ ബി ഡി ആണ് Triangle ABD is equal to half into x1 − 4 × y2 − y3 ഇവിടെ ഇതാണ് y2 അപ്പോൾ 7 − −2 plus x2 × 0 × 0 എന്നായിട്ട് നമുക്ക് വേണ്ടി അതങ്ങ് കളയാം എന്ന് വെച്ചാൽ 0 × എന്ന് പറയുമ്പോൾ ആ ടേം അങ്ങ് 0 ആയിപ്പോ plus x3 × −4 × y1 − y2 y1 എത്രയാണ് ഇവിടെ 5 − 7 ഓക്കേ which is equal to ½ × ഇവിടെ എന്ത് വരുന്നു നോക്കാം നമുക്ക് 7 7 − − ഇവിടെ പ്ലസ് ആവുമ്പോൾ 7 + 2 ആകും 7 + 2 9 9 × −4 എത്ര വരും −36 പ്ലസ് ഈ ടേം 0 ആയി പോയി പ്ലസ് ഇവിടെയോ 5 − 2 എന്ത് വരും 5 − 7 − 2 −2 × −4 പ്ലസ് 8 അപ്പോൾ 8 which is equal to ½ × −36 + 8 ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് എന്ത് വരും അതിന്റെ ഡിഫറൻസ് കാണണം ഡിഫറൻസ് കാണുമ്പോൾ −28 ആണ് വരുന്നത് അല്ലേ അപ്പോൾ −28/2 എത്ര വരും −14
പക്ഷെ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഏത് വാല്യൂ എടുക്കത്തുള്ളു? ഈ മോഡുലസ് വാല്യൂ എടുക്കത്തുള്ളു. അപ്പൊ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ എത്ര വരും? 28/2 എന്ന് പറഞ്ഞാൽ 14 units. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എത്ര കിട്ടി? 14 units, 14 square units. ഏരിയ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ്സ് പറയേണ്ടത്? സ്ക്വയർ യൂണിറ്റ്സ്. അതുപോലെ നമുക്ക് ഏതിന്റെ ഏരിയ കാണാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി കാണാം. സിമിലർലി വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി. അത് നിങ്ങൾ ഇതുപോലെ കാണണം. അപ്പൊ ടീച്ചർ അത് ചെയ്യുന്നില്ല, അതിന്റെ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വാല്യൂ വരണം. എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു, എക്സ് ത്രീ വൈ ത്രീ എന്ന് അപ്ലൈ ചെയ്ത് അത് ഏതിന് വേണമെങ്കിലും എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു ഒക്കെ കൊടുക്കാം. ഇനി നിങ്ങൾ ഇത് എക്സ് ടു വൈ ടു, ഇത് എക്സ് ത്രീ വൈ ത്രീ എടുത്തത് കൊണ്ട് ഈ സിക്ക് വേണമെങ്കിൽ എക്സ് വൺ വൈ വൺ കൊടുത്താലും മതി. എന്നിട്ട് ഈ റിസൾട്ടിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് അതിന്റെ വാല്യൂ കാണണം. ഇതിന്റെ വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ടീച്ചർ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ, ഹാഫ് ഇൻറ്റു -93 കിട്ടും. പക്ഷെ നമുക്ക് മോഡുലസ് വാല്യൂ അല്ലേ വേണ്ടുന്നത്. അപ്പൊ മോഡുലസ് വാല്യൂ ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 93/2 സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തിന്റെ ഏരിയ, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 14, സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയ 93/2 ആണ്. ദെയർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലിന്റെ എന്ത് വരും? അതായത് എ ബി സി ഡിയുടെ ഏരിയ. ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 14 + 93/2 which is equal to 28. 28 ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 121/2. 121/2 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ ടീച്ചർ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയെ കണ്ടിട്ടുള്ളൂ, മറ്റേ ട്രയാങ്കിളിന്റെ ഏരിയ നിങ്ങൾ അതുപോലെ കാണണം. അപ്പൊ ആൻസർ നിങ്ങൾ വെരിഫൈ ചെയ്താൽ മതി, 93/2. അപ്പൊ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ഈക്വൽ ടു 121/2 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, ദ ബേസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 2a lies along the y-axis such that the midpoint of base is at origin. Find the vertices of the triangle. The base of an equilateral triangle. Equilateral triangle is എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് equilateral triangle. With the side 2a. അപ്പൊ ആ equilateral ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് 2a ആണ്. Lies along the y-axis. അതിന്റെ ബേസ്, ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് എവിടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വൈആക്സിസിലാണ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? സച്ച് ദാറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ബേസ് ഈസ് അറ്റ് ഒറിജിൻ. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് വൈആക്സിസിലുമാണ്, അതിന്റെ മിഡ് പോയിന്റ് ഒറിജിനുമാണ് എങ്കിൽ അതിന്റെ ആ ട്രയാങ്കിളിന്റെ വെർട്ടീസസ് കാണാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് ഈ വൈ ആക്സിസിലാണ്, ആ ബേസിന്റെ മിഡ് പോയിന്റ് ഒറിജിനുമാണ്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? മിഡ് പോയിന്റ് ഒറിജിൻ ആയപ്പോൾ അതിന്റെ മുകളിലോട്ടും താഴോട്ടും ഒരേ ഡിസ്റ്റൻസില്, മിഡ് പോയിന്റ് സി ഒറിജിൻ ആയതുകൊണ്ട് അതിന്റെ മുകളിലോട്ടും താഴോട്ടും ഒരേ ഡിസ്റ്റൻസിലാണ് ബാക്കി ഭാഗം വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ബേസ്. ഓക്കെ, അപ്പൊ ബേസ് വൈ ആക്സിസിലാവുമ്പോൾ അതിന്റെ മറ്റേ വെർട്ടെക്സ് എങ്ങനെ ആയിരിക്കും? എപ്പോഴും ഇത് ബേസ് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും കൂടെ ആയതുകൊണ്ട് ഇതിന്റെ മറ്റേ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ ട്രയാങ്കിൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും ട്രയാങ്കിൾ. ഓക്കെ, അപ്പോഴ് ഈ ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ഈ ട്രയാങ്കിളിന് നമുക്ക് ഇവിടെ തന്നു എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി ട്രയാങ്കിളിന് പേര് കൊടുത്തു.
അപ്പൊ ഈ എ ബി അല്ലെങ്കിൽ ഓരോ ലെങ്തും ടു എ അല്ലേ? ഈ ഓരോ ലെങ്തും ടു എ ആകുമ്പോ എയും ബിയും എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയാമോ? ഈ എ എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിലല്ലേ? ഈ ടോട്ടൽ ലെങ്ത് ടു എ ആകുമ്പോ ഈ ലെങ്ത് എ, ഈ ലെങ്ത് എ അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിലാണ്. വൈ ആക്സിസിലുള്ള പോയിന്റ്സിന് എപ്പോഴും എക്സ് സീറോ ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് എന്താണ്? സീറോ എ. ഇനി ഈ ബി എന്നുള്ള പോയിന്റോ? ആ എ എന്നുള്ള അത്രയും ഡിസ്റ്റൻസ് താഴെയല്ലേ? അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും? സീറോ മൈനസ് എ. അപ്പൊ നമുക്ക് രണ്ട് വെർട്ടീസസ് കിട്ടി. ഇനി സി എന്നുള്ള വെർട്ടീസസ് കാണണം. ഇനി ഓരോ ഈ ടോട്ടൽ ലെങ്ത് അല്ലെ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ലെങ്ത് എത്രയാണ്? ഓരോ വശത്തിന്റെ ലെങ്ത് ടു എ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്കിനി സി എന്നുള്ള ഒരു വെർട്ടെക്സ് കാണണം. ഇനി നിങ്ങൾ ഇങ്ങനെയും കൂടെ ചിന്തിച്ചില്ല, ഈ ട്രയാംഗിൾ ഇങ്ങനെ വരാവോന്നുണ്ടോ? ആ ട്രയാംഗിൾ ഈ സൈഡിലോട്ടും വന്നൂടെ? ആ ട്രയാംഗിളിന് എങ്ങോട്ടും വരാം? ഈ ലെഫ്റ്റ് സൈഡിലോട്ടും ആ ട്രയാംഗിൾ വരാം. ഇതേ കണ്ടീഷനിലെ ബേസ് വൈ ആക്സിസിലും ആണ്, അതിന്റെ മിഡ് പോയിന്റ് ഒറിജിൻ ആണ്. അങ്ങനെയാണ് ഇങ്ങനെയും വന്നൂടെ. അപ്പൊ ഇങ്ങനെയും ഒരു ട്രയാംഗിൾ വരാം. അപ്പൊ രണ്ട് ചാൻസസ് ഉണ്ട് ട്രയാംഗിൾ വരാന്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് രണ്ട് വെർട്ടീസസ് കിട്ടി. ഇനി മൂന്നാമത്തെ വെർട്ടീസസ് കാണണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇതെന്ന് പറയുന്ന ടു എയുടെ പകുതി, ഈ ഡിസ്റ്റൻസ് എ അല്ലേ? അപ്പൊ നമുക്ക് ഈ ലെങ്ത്, അതായത് ഈ സി എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? അതിന് വൈ സീറോ ആയിരിക്കും. അപ്പൊ ഈ ലെങ്ത് ആയിരിക്കും അതിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പൊ സി എന്നുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും, എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് സീറോയും ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ സി ഓ സി എന്നുള്ള ലെങ്ത് കാണണം. ഓ സി എന്നുള്ള ലെങ്ത് കണ്ടാന്നല്ലാണ് നമുക്ക് സിയുടെ വെർട്ടീസസ് അല്ലെ സി എന്നുള്ള വെർട്ടെക്സ് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഓ സി എന്നുള്ള ലെങ്ത് നമുക്ക് എങ്ങനെ കാണാം? നിങ്ങൾ നോക്കി, ഈ എ ഓ സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആകുമ്പോൾ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അതിന് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത് എ സി ആണ്. ഓ സി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ആണ്. അപ്പൊ നമ്മൾ ഈ ട്രയാംഗിൾ എ ഓ സി, ട്രയാംഗിൾ എ ഓ സി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാംഗിൾ എ ഓ സി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓ സി കാണാൻ പറ്റുമല്ലോ. ഓ സി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനുമുമ്പ് നമുക്ക് രണ്ട് വെർട്ടെക്സ് കിട്ടിയല്ലോ. ഏതാണ്? ഒരു എ എന്നുള്ള നമുക്ക് എന്ത് കിട്ടി? സീറോ എ എന്നും കിട്ടി. ബി നമുക്ക് എന്ത് കിട്ടി? ബി സീക്വൽ ടു സീറോ മൈനസ് എ എന്നും കിട്ടി. നമ്മൾ സി കാണാൻ വേണ്ടിയാണ് ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ഓ സി എന്നുള്ളത് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസ് അല്ലേ? അപ്പൊ ഓ സി നമുക്ക് എങ്ങനെ കാണാം? ഓ സി ഈക്വൽ ടു പൈതഗോറസ് തിയറം വെച്ച് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പൊ ഓ സി എന്ന് പറയുന്ന ലെങ്ത് എ സി സ്ക്വയർ മൈനസ് ഓ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ മൈനസ് അടുത്ത എന്താണ് a സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a ദ ഹോൾ സ്ക്വയർ. എന്ത് വരും? 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് റൂട്ട് 3a. അപ്പൊ നമുക്ക് ആ ഓ സി എന്നുള്ള ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ എ. എന്തുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് കിട്ടിയത്? റൈറ്റിലോട്ട് റൂട്ട് ത്രീ എയും ലെഫ്റ്റിലോട്ട് എന്ത് വരും? മൈനസ് റൂട്ട് ത്രീ എയും ആണ്. അപ്പൊ നമുക്ക് സി എന്നുള്ള കോർഡിനേറ്റ്സ് എന്ത് വരും? സി എന്നുള്ള കോർഡിനേറ്റ്സ് നമുക്കറിയാം, റൂട്ട് ത്രീ എ സീറോ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വെർട്ടീസസ് ഓഫ് ദി ട്രയാംഗിൾ എന്നല്ലേ. അപ്പൊ നമുക്ക് ട്രയാംഗിളിന്റെ വെർട്ടീസസ് ആൻസർ എങ്ങനെ എഴുതാം? വെർട്ടീസസ് നമുക്ക് എന്തായിട്ട് എഴുതാം? വെർട്ടീസസ് ഓഫ് ട്രയാംഗിൾ, വെർട്ടീസസ് ഓഫ് ദി ട്രയാംഗിൾ സീക്വൽ ടു എങ്ങനെയൊക്കെ വരാം? നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്ന് എങ്ങനെയാ? സീറോ എ, സീറോ മൈനസ് എ, അല്ലെങ്കിലോ റൂട്ട് ത്രീ എ സീറോ. ഒന്നുകിൽ ഇങ്ങനെ വരാം, ഓ അല്ലെങ്കിൽ എങ്ങനെ വരാം?
സീറോ എ സീറോ മൈനസ് എ, അതായത് ആദ്യം എഴുതി റൈറ്റിലോട്ടാണ് ട്രയാങ്കിൾ എങ്കിൽ, ഈ ലെഫ്റ്റിലോട്ടാണ് ട്രയാങ്കിൾ എങ്കിലോ സീറോ എ സീറോ മൈനസ് എ, അടുത്തത് എങ്ങനെ വരാം മൈനസ് റൂട്ട് ത്രീ എ സീറോ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി എക്സ് വൺ വൈ വൺ ആൻഡ് ക്യു എക്സ് ടു വൈ ടു വെൻ പി ക്യു ഈസ് പാരലൽ ടു വൈ ആക്സിസ് സെക്കൻഡ് പി ക്യു ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ കാണണം, പക്ഷെ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നോക്കിയ പി ക്യൂ ഈസ് പാരലൽ ടു വൈ ആക്സിസ് എന്നല്ലേ ടീച്ചർ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വൈ ആക്സിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ വൈ ആക്സിന് പാരലൽ ആയ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈനിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ നോക്കി ഈ ലൈനിന്റെ എല്ലാം എക്സ് എന്തായിരിക്കും? ഇവിടെ നോക്കി ടൂവിൽ കൂടാണ് ടീച്ചർ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്താൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ടു അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാരലൽ ടു വൈ ആക്സിസ് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാം? പാരലൽ ടു വൈ ആക്സിസ് ആകുമ്പോൾ പാരലൽ ടു വൈ ആക്സിസ്, വൈ ആക്സിസ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്നാണ് ടീച്ചർ പറഞ്ഞത്? എക്സ് കോർഡിനേറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന പോയിന്റിന്റെ എക്സ് വണ്ണും എക്സ് ടു എപ്പോഴും ഈക്വൽ ആയിരിക്കും. അത് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് പി ക്യു എന്ത് വരും? പി ക്യു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നിങ്ങൾക്കറിയാം എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ. തിരിച്ച് വൈ വൺ മൈനസ് വൈ ടു എന്ന് എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് വേണമെങ്കിലും എഴുതാം. ഇനി എക്സ് വൺ എക്സ് ടു ഈക്വൽ ആയതുകൊണ്ട് ഈ ടേം എന്തായി പോകും? ഈ ടേം സീറോ ആയി പോകും. ബാക്കി എന്ത് വരും? റൂട്ട് ഓഫ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ. ഇവിടെ സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയി നമുക്ക് എന്ത് വരും? വൈ ടു മൈനസ് വൈ വൺ എന്ന് വരും. ഇത് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ആകുമ്പോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് വൈ ടു മൈനസ് വൈ വൺ, ഓ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് വൈ വൺ മൈനസ് വൈ ടു. മോഡുലസ് കിടക്കുന്നത് കൊണ്ട് വൈ വൺ മൈനസ് വൈ ടു ആയാലും വൈ ടു മൈനസ് വണ്ണോ വൈ വൺ ആയാലും സെയിം ആയിരിക്കും. ഒരിടത്ത് നെഗറ്റീവ് സൈൻ വന്നാലും നമ്മൾ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ എടുക്കത്തുള്ളൂ. അത് ഇവിടെ നമുക്ക് എന്ത് വന്നു? ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ് വന്നു. അതായത് ഒരു ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ ആ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ് ആയിരിക്കും. നിങ്ങൾ ഫിഗറിൽ നോക്കി നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആകും. നമുക്ക് പി ക്യു എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്? ഈ പി എന്നുള്ള കോർഡിനേറ്റിന്റെ വൈ കോർഡിനേറ്റ് എത്ര? ത്രീ അല്ലേ. ക്യൂവിന്റെ വൈ കോർഡിനേറ്റ് എത്ര? വൺ. ഈ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കി ടു അല്ലേ, അതായത് ത്രീ മൈനസ് വൺ ഓർ വൺ മൈനസ് ത്രീയുടെ മോഡുലസ് വാല്യൂ. അപ്പൊ ആ വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആയിരിക്കും ആ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാമല്ലോ. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാരലൽ ടു എക്സ് ആക്സിസ് എന്നാണ്. ഇവിടെ പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ ഇവിടെ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? അവിടെ എന്തായിരിക്കും ഈക്വല്? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ എപ്പോഴും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ വൈ കോർഡിനേറ്റ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് പി ക്യു എന്തായിരിക്കും? അതിൻ്റെ അതായത് ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കുക, ഒരു ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വൈ കോർഡിനേറ്റ്. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ആ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് which is equidistant from the points 7, 6 and 3, 4. Question is, find a point on the x-axis.
എക്സ് ആക്സിസിന്റെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ടീച്ചർ നേരത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു, ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വൈ ആക്സിസിലെ പോയിന്റ്, വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ അവരെന്താണ്, എക്സ് സീറോ ആയിരിക്കും. അതുപോലെ എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എന്ത് സീറോ ആയിരിക്കും, വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ് ആക്സിൽ ഒരു പോയിന്റ് അസ്യൂം ചെയ്യാം. ലെറ്റ് എ ബി ദ പോയിന്റ്, എ ബി ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് നമ്മൾ എ എന്ന് സങ്കല്പിച്ചു. എന്നിട്ട് ആ എ നമുക്ക് എങ്ങനെ എടുക്കാം, ആൻഡ് എ ഈസ് ഈക്വൽ ടു, അവിടെ എന്ത് സീറോ ആണ്, വൈ സീറോ, എ സീറോ എന്ന് എടുത്തു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയല്ലോ, എക്സ് ആക്സിന് വൈ സീറോ വരെ. അപ്പൊ നമ്മൾ ആ പോയിന്റ് എന്തെന്ന് എടുത്തു, എ സീറോ എന്ന് എടുത്തു. ഈ തന്നിട്ടുള്ള പോയിന്റ്സ് നമുക്ക് എന്തെടുക്കാം, പി എന്ന് കൊടുക്കാം. സെവൻ സിക്സിന് നമുക്ക് പി എന്ന് കൊടുക്കാം, അതുപോലെ ത്രീ ഫോറിന് നമുക്ക് ക്യൂ എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ എ എന്നുള്ള പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്നുള്ള പോയിന്റ് കാണാൻ നമുക്ക് ഏത് കാണണം, ഈ എ എന്നുള്ള ലെറ്റർ, എ എന്നുള്ള വേരിയബിള് കാണണം. അതിനവരെന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ഈ എക്സ് ആക്സിസിന്റെ പോയിന്റ് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ്സ് സെവൻ സിക്സ് ആൻഡ് ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ, ഈ എ എന്നുള്ള പോയിന്റ് പി ആയും ക്യൂ ആയും ഈക്വൽ ഡിസ്റ്റന്റിൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പി എ ഈക്വൽ ടു ക്യൂ എ. പി എയും ക്യു എയും ഈക്വൽ ആണ്, ആ രണ്ട് ഡിസ്റ്റൻറ്റും ഈക്വൽ ആണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോമിൽ എടുക്കുമ്പോൾ ഒരു സ്ക്വയർ റൂട്ട് വരില്ലേ, അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ സ്ക്വയർ റൂട്ട് പോകാൻ വേണ്ടി ഈ ഡിസ്റ്റൻസിന് എന്ത് ചെയ്യാം, നമുക്കങ്ങ് സ്ക്വയർ ചെയ്യാം. അപ്പൊ പി എ ഈക്വൽ ടു ക്യു എ ഇംപ്ലൈസ് പി എ സ്ക്വയർ ഈക്വൽ ടു ക്യു എ സ്ക്വയർ. ഓക്കെ, ഇനി പി എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, പിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മുടെ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ റൂട്ട് ഇവിടെ വേണ്ട. അതായത് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് സെവൻ മൈനസ് സിക്സ് ദ ഹോൾ, സെവൻ മൈനസ് സിക്സ് അല്ല ഇവിടെ സെവൻ മൈനസ് എ, സെവൻ മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ്, അതായത് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ. ഇവിടെ വൈ ടു സീറോ ആയതുകൊണ്ട് നമുക്ക് സിക്സ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ equal to ni qa. അതുപോലെ എന്ത് വരും, 3 minus a the whole square plus 4 minus 0 the whole square. ഇനി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇവിടെ 7 square എത്ര വരും, 49 plus a square 2ab, a minus b the whole square. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, a square plus b square minus 2ab, that is minus 14a പ്ലസ് ഇവിടെ സിക്സിന്റെ സ്ക്വയർ 36 ഈക്വൽ ടു ഇവിടെ ത്രീയുടെ സ്ക്വയർ 9 പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ മൈനസ് 6a പ്ലസ് ഇവിടുത്തെ നമ്മുടെ 4ന്റെ സ്ക്വയർ എത്ര വരും, 16. ഇന്ന് രണ്ട് സൈഡ് നോക്കി, രണ്ട് സ്ക്വയറിൽ ഒരു എ സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ 49 36 കൂടെ ഒന്ന് ആഡ് ചെയ്തേ, 49 6 55 85, അതായത് 85 മൈനസ് 14a ഈക്വൽ ടു ഇവിടെയോ മൈനസ് 66a പ്ലസ് 9 പ്ലസ് 16 25. നമുക്ക് എയുടെ വാല്യൂ അല്ലേ കാണേണ്ടത്, അപ്പൊ എ ഉള്ള ടേം എല്ലാം ഒരിടത്താക്കാം, ദാറ്റ് ഈസ് മൈനസ് 14a പ്ലസ് 6a മൈനസ് 6a ഇപ്പുറം കൊണ്ടുവന്നു, എന്നിട്ട് 25 ഈ 85 നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി, അപ്പൊ മൈനസ് 85. സിംപ്ലിഫൈ ചെയ്യാം, മൈനസ് 14 പ്ലസ് 6 എത്ര വരും, 8. മൈനസ് 8a ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്യപ്പോ എത്ര വരും, 60. ഓക്കെ, അപ്പൊ മൈനസ് എ ഈക്വൽ ടു മൈനസ് 60. ദെൻ വാട്ട് ഈസ് എ, സോ എ ഈസ് ഈക്വൽ ടു മൈനസ് 60 ബൈ മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 15 ബൈ 2.
അപ്പൊ ഏഡ് വാല്യൂ നമുക്ക് 15/2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിലെ പോയിന്റ് ഏതാണ്? ദെർഫോർ ദ പോയിന്റ് എ ഈസ് ഈക്വൽ ടു ആ എയുടെ സ്മാൾ എയുടെ വാല്യൂ എന്ത് വരും? 15/2 സീറോ. അപ്പൊ എക്സ് ആക്സില് ആ തന്നിരിക്കുന്ന പിയും ക്യൂവുമായിട്ട് ഈ ക്യൂ ഡിസ്റ്റൻറ്റിലായിട്ടുള്ള പോയിന്റ് ഏതാണ്? പോയിന്റ് 15/2 സീറോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the slope of a line which passes through the origin and the midpoint of the line segment joining the points P0-4 and B8-0. അപ്പൊ നമുക്കൊരു ലൈനിന്റെ സ്ലോപ്പ് കാണണം. വിച്ച് പാസസ് ത്രൂ ദി ഒറിജിൻ, അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു, പിന്നെ എന്തിലൂടെയും കൂടെ പോകുന്നു? മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 0-4 and 8-0. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് എടുത്ത് എഴുതാം. P 0-4 and B 8-0. ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടെ പോകുന്നില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് ഒന്ന് കാണാം. അപ്പൊ മിഡ് പോയിന്റ് ഓഫ് പി ബി, നമുക്കതിനൊരു പേര് കൊടുക്കാം, നമുക്കതിന് ക്യൂ ഒന്ന് കൊടുക്കാം. മിഡ് പോയിന്റ് കാണുന്നത് എങ്ങനെയാണ്? മിഡ് പോയിന്റ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, x1+x2/2, അടുത്തത് y1+y2/2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ എന്ത് വരും? x1+x2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0+8/2. അടുത്ത എന്ത് വരും? -4+0/2. 8/2 എന്താണ്? 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. -4/2 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ നമ്മളെ മിഡ് പോയിന്റ് കിട്ടി ക്യൂ. അപ്പൊ നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ്, നമുക്ക് സ്ലോപ്പ് കാണേണ്ട ലൈനിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്യൂ ആണ്. ഇനി ഒരു പോയിന്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റേ പോയിന്റ് ഒറിജിൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ എന്നുള്ള പോയിന്റ് ഒറിജിൻ ആണ്. നമുക്ക് അടുത്തത് എന്താണ്? ക്യൂ എന്നുള്ള പോയിന്റ് 4-2 ആണ്. നമുക്ക് എന്താണ് കാണേണ്ടുന്നത്? സ്ലോപ്പ് ഓഫ് എ ക്യൂ ആണ് കാണേണ്ടുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. എ ക്യൂ എന്നുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണണം. ഒന്നെന്ന് പറഞ്ഞ ഒരു മിഡ് പോയിന്റ് ആണ്, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒറിജിൻ ആണ്. അപ്പൊ നമ്മൾ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താണ് പഠിച്ചത്? സ്ലോപ്പ് കാണാൻ നമ്മൾ പഠിച്ചത് ഡിഫറൻസ് ഓഫ് വൈ, അതായത് y2-y1/x2-x1 എന്നാണ് നമ്മൾ സ്ലോപ്പ് കാണാൻ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? -2-0/4-0 which is equal to -1/2. ഇവിടെ ടീച്ചർ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ പോവാണ്. ഇവിടെ നോക്കിയാൽ ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താലും മതി. ഇവിടെ നോക്കി -2/4 എന്നല്ലേ. ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ y/x ആയിരിക്കും. അപ്പൊ ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 1 പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ y/x മതി. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y/x. എങ്ങനെയാണെങ്കിലാണ്? ഇഫ് 1 പോയിന്റ് ഈസ് ഒറിജിൻ, ഒരു പോയിന്റ് നമുക്ക് ഒറിജിൻ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y/x എടുത്താൽ മതി. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Without using the Pythagoras theorem, show that the points 4, 4, 3, 5 and -1, -1 are the vertices of a right-angled triangle. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മട്ടത്രികോണം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്താണ്? പൈതഗോറസ് തിയറം ആണ്. ഇവിടെ പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 3 വെർട്ടീസസും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെതാണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്കറിയാം അതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ ആ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ആംഗിൾ 90 വരുന്ന ആ കോമൺ ആംഗിൾ 90 വരുന്ന രണ്ട് സൈഡ്സ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം അല്ലാതെ നിങ്ങൾ ഇപ്പം പഠിച്ച ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? അത് രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് കാണിക്കണം.
എന്തോ യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു കണ്ടീഷൻ പഠിച്ചില്ലേ, എന്താണ്? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്സ് മൈനസ് വൺ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ആ പ്രോപ്പർട്ടി. നമ്മൾക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാം ആ കണ്ടീഷൻ. അതായത് ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ സ്ലോപ്പ് കാണുക, അതിന്റെ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്സ് മൈനസ് വൺ വന്നാൽ ആ സൈഡ്സ് നമുക്ക് എന്താണെന്ന് പറയാം, പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടീസസ് എന്തിൻ്റെ ആകും? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെതാകും. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഇവിടെ നോക്കാം. അപ്പൊ തന്നിട്ടുള്ള പോയിന്റ്സിന് നമുക്ക് പേര് കൊടുക്കാം. ലെറ്റ് എ ബി ദ പോയിന്റ് ഫോർ ഫോർ, എ ഫോർ ഫോർ, അടുത്ത ബി എന്നുള്ള പോയിന്റ് ത്രീ ഫൈവ്, ആൻഡ് സി ബി ദ പോയിന്റ് മൈനസ് വൺ മൈനസ് വൺ. തന്നിരിക്കുന്ന മൂന്ന് പോയിന്റ്സിന് നമ്മൾ പേര് കൊടുത്തു. ഇനി നമുക്ക് സ്ലോപ്പ് കാണാം. സ്ലോപ്പ് ഓഫ് എ ബി. നമ്മൾ ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ കാണുന്നത് വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. പിറ്റേസിക്കൽ നമ്മൾ എ ബിയുടെ തന്നെ. അപ്പൊ വൈ ടു മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ ഫൈവ് മൈനസ് ഫോർ ബൈ, അടുത്ത എന്താണ്? ത്രീ മൈനസ് ഫോർ. വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ മൈനസ് വൺ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പൊ നമുക്കിതിനെ എം വൺ എന്ന് വിളിക്കാം. അപ്പൊ എം വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടി. ഇത് നമുക്ക് വേറെ ലൈനിന്റെ സ്ലോപ്പ് കാണാം. കൺസിഡർ സ്ലോപ്പ് ഓഫ് എ സി. നമുക്കതിനെ വേണം എം ടു എന്ന് വിളിക്കാം. സ്ലോപ്പ് ഓഫ് എ സി എം ടു ഈക്വൽ ടു, അവിടെ നമ്മൾ എ സി അല്ലേ, അപ്പൊ ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ് എന്ത് വരും? മൈനസ് വൺ മൈനസ് ഫോർ ബൈ താഴെ മൈനസ് വൺ മൈനസ് ഫോർ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ മൈനസ് ഫൈവ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? വൺ അല്ലേ. അപ്പൊ നമുക്ക് കൺസിഡർ എം വൺ ഇൻറ്റു എം ടു കൺസിഡർ, അതായത് ഈ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എം വൺ ഇൻറ്റു എം ടു ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു വൺ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? മൈനസ് വൺ. അപ്പൊ രണ്ട് ലൈനിന്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് വന്നു? മൈനസ് വൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എ ബി ആൻഡ് എ സി ആർ പെർപെൻഡിക്കുലർ. ഈ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്സ് മൈനസ് വൺ വന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി എ സി പെർപെൻഡിക്കുലർ ആണെന്ന്. അതായത് എ ബി എ സി ഒരു കോമൺ പോയിന്റ് ആണ് അല്ലേ. എ ബി എ സി കോമൺ പോയിന്റ് ഇവിടെ എ അല്ലേ, അപ്പൊ റൈറ്റ് ആംഗിൾ ഡെറ്റ് എവിടെ ആയിരിക്കും? എ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി ആൻഡ് എ സി ആർ പെർപെൻഡിക്കുലർ. ദാറ്റ് ഈസ് എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. അപ്പൊ എവിടെ ആയിരിക്കും അതിന് റൈറ്റ് ആംഗിള്? റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ ഡറ്റ് എവിടെയാണ്? റൈറ്റ് ആംഗിൾ ഡറ്റ് ആ കോമൺ പോയിന്റിലായിരിക്കും അതിൻ്റെ 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ ഡറ്റ് എ. ഓക്കെ, ഇതായി ടീച്ചറെ കോമൺ പോയിന്റ് കാണിക്കാൻ ഇതൊന്ന് ഇട്ടു എന്നുള്ളതേ ഉള്ളു. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ ഡറ്റ് എ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇപ്പം ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് എക്സസൈസിന്റെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ക്ലാസ്സും കൂടെ എടുത്തെങ്കിൽ ഈ എക്സസൈസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അത് കഴിഞ്ഞാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അതായത് വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻസ്. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പലതരത്തിലുള്ള പല ഫോമിലുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സോടുകൂടി ഈ എക്സസൈസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.